ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുള്ളൊരു ഫുഡാണ്, അവല് കൊണ്ടുള്ളൊരു ഫുഡ്. അവലെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കലോറി ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പഴം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിന്നെ റെസിപ്പിയാണിത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്കിത് കൊടുക്കാം. ഇതിന് വേണ്ടത് മട്ട അവിലാണ്. ഞാൻ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കുതിർത്തി വെക്കണം. ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. പിന്നെ വേണ്ടത് ബനാനയാണ്. ഞാൻ ബനാന നന്നായിട്ട് മാഷ് ചെയ്തതാണിത്. ഇത് രണ്ട് ബനാനയുണ്ട്, ചെറിയ ബനാന ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി. പിന്നെ വേണ്ട നെയ്യും. ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലിൽ നിന്ന് നമുക്ക് വെള്ളം ഇല്ലാണ്ട് ഈ അവല് മാത്രം വേർതിരിച്ചെടുക്കാം. ഇതിൽ കാണുന്ന പൊന്തി നിൽക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ല കുതിർന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്ത് വരും. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബനാന ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന പിന്നെ അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പിന്നെ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ബനാനയിൽ നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ പിന്നെ മധുരത്തിൻ്റെ ആവശ്യമില്ല. ഇനി മുതിർന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ തേനോ ഡേറ്റ് സിറപ്പോ അതിൽ ആഡ് ചെയ്യാം. വളരെ എനർജിയുള്ളൊരു ഫുഡാണിത്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനിന് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഗെയിനിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫുഡാണിത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.